നമസ്കാരം. വട്ടമേശ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇടുക്കി ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിൻ്റെ വിവാദമുയർത്തിയ പ്രസ്താവനയാണ്. പത്തു വർഷത്തെ വേദശേഷവും കത്തോലിക്ക പെൺകുട്ടികളെ സ്വാധീനിച്ച് സംഘടിതമായി മറ്റ് മതങ്ങളിലേക്ക് സമുദായങ്ങളിലേക്ക് യുവാക്കൾ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നു, അതിനെതിരെ സഭ ജാഗ്രത പുലർത്തണം എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ആ പ്രസ്താവന അവിടെ നിൽക്കട്ടെ. അതിൻ്റെ അതുയർത്തുന്ന വിവാദങ്ങളിലേക്കോ സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്കോ അല്ല വട്ടമേശ കടക്കുന്നത്. കേരളത്തിലെ വിവിധ സമുദായങ്ങൾ വളരെ സഹവർത്തിത്വത്തോടെ സമഭാവനയോടെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമുദായങ്ങളുടെ ഇടയ്ക്ക് വിവാഹം എങ്ങനെ ഒരു കല്ലുകടിയാവുന്നു, ഒരു പ്രശ്നമാവുന്നു, കേരള സമൂഹത്തിൽ വളർന്നു വരുന്ന ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് വട്ടമേശ. സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രഗത്ഭരായ നാല് പേർ ഇന്ന് നമ്മോടൊപ്പം ഈ വട്ടമേശയ്ക്ക് ചുറ്റുമിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടയാൾ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. അടുത്ത കാലത്ത് കുറച്ച് ദിവസം മുമ്പ് മാത്രം പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത DGP. ഏറ്റവും വലിയ പ്രത്യേകത ഈ വട്ടമേശ ഒരു 3 വർഷം മുമ്പ് ആരംഭിക്കുമ്പോൾ അലക്സാണ്ടർ ജേക്കബ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു ആദ്യത്തെ വട്ടമേശയിൽ പങ്കെടുത്തത് എന്നും കൂടി ഓർക്കുകയാണ്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, ഫാദർ തോമസ് കുഴിനാപ്പുറത്ത്, മലങ്കര കത്തോലിക്ക സഭയിലെ തിരുവനന്തപുരം കേന്ദ്രമായുള്ള മലങ്കര കത്തോലിക്ക സഭയുടെ ജുഡീഷ്യൽ വികാർ, സരിത മോഹനൻ വർമ്മ, പ്രശസ്ത മാധ്യമ പ്രവർത്തക, ഫൈനാൻഷ്യൽ എക്സ്പ്രസിൻ്റെ ലേഖിക കേരളത്തിലെ, അഷ്റഫ് കടക്കൽ, കേരള സർവകലാശാല അധ്യാപകൻ. തോമസ് കുഴിനാപ്പുറത്ത്, ഇതൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി അപ്പോൾ സഭ പറയുന്നത് പോലെ കല്യാണം കഴിക്കണം എന്നാണോ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഉദ്ദേശിക്കുന്നത്? സഭയെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് കേവലം ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു യൂണിയൻ എന്നതിനേക്കാളിലുപരിയായിട്ട് അതൊരു ദൈവീകമായ യാഥാർത്ഥ്യമായിട്ടാണ് കാണുന്നത്. രണ്ട് വ്യക്തികളെയും ഒരുമിച്ച് കൂട്ടുന്നതും ഒരുമിച്ച് അവരെ കൊണ്ടുവരുന്നതും എല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് സഭ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ വിവാഹത്തിലേക്ക് അടുത്തു വരുന്ന ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം അവരുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് അവിടെ അനുഭവിക്കുന്നത്. അവർ രണ്ട് വ്യക്തിത്വങ്ങളെയും ആദരിച്ചുകൊണ്ട് ഒരു പെർഫെക്റ്റ് യൂണിയനാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ചില സ്വാർത്ഥ ലക്ഷ്യങ്ങളാണ്, നിഗൂഢ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ സഭയുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ തികച്ചും വിപരീതമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കായിരിക്കും പോകുന്നത്. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ് അഭിയുന്നയ പിതാവ് നൽകിയിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. സരിത വർമ്മ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം അത് ഒരു സമുദായ നേതൃത്വം ചോദ്യം ചെയ്യല്ലേ സരിത? കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള, മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം ഒരു ഗ്ലോബൽ ഫിനോമിനലാണ്. പണ്ട് മതം എന്നുള്ളത് ഒരു പ്രത്യേകതരം സംസ്കാരത്തിൻ്റെ സൗരഭ്യം കൊടുക്കുന്ന ഒരു സംഗതി മാത്രമായിരുന്നു. ഇപ്പോൾ അതായത് ഒരു മനുഷ്യനെ ഒരു പേര്, ഒരു ഐഡൻറ്റിറ്റി എന്നുള്ളതിന് അപ്പുറം, ഇന്ന ജേക്കബ് ജോർജ് എന്നാണ് നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളതിന് അതിനപ്പുറം നിങ്ങൾ ഇന്ന പള്ളിയുടെ അടിമയാണ്, പള്ളിയുടെ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അങ്ങനെയുള്ള ഇത് ഉണ്ടായിരുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അത് കാലക്രമേണ അത് മറ്റ് ചില വിലങ്ങുകൾ ചങ്ങലകളുടെയും കൂടി ഭാഗമായപ്പോഴാണ് അത്. പക്ഷേ ആ കാർ വാപ്പസി എന്നുള്ള എലമെൻറ്റ് വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ കുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെടുന്ന രണ്ടാണും പെണ്ണും കല്യാണം കഴിച്ചോട്ടെ അച്ചോ എന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റും. ചരിത്രപരമായിട്ട് നോക്കുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മിഷണറിമാരുടെ പ്രവർത്തനം എത്രയോ വർഷങ്ങളായി വിദ്യാഭ്യാസത്തിൽ വളരെ മുമ്പ് നിൽക്കുന്ന കുട്ടികളല്ലേ കത്തോലിക്ക സഭയുടേത്? പക്ഷേ വേറൊരു കാര്യമുണ്ട് സാറേ, ഈ ഈ സ്റ്റുഡൻസ് അതിൻ്റെതായ കുട്ടികൾ, വിദ്യാർത്ഥികൾ അതിൻ്റെതായ ഒരു പാകതയിലേക്കും പക്വതയിലേക്കും കടന്നു വരുന്നതിന് മുമ്പാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക്. പക്ഷേ പണ്ടും ഈ പാകതയില്ലാത്ത കുട്ടികളുണ്ടായിരിക്കും. ഈ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ നവോത്ഥാന കാലത്ത് ഉണ്ടായ ഒരു പ്രധാന പങ്ക് വഹിച്ചത് മിഷണറി സ്കൂളുകളും അവർ നൽകിയ എഡ്യൂക്കേഷനുമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ ഒരു ശ്രീനിവാസിൻ്റെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡി പുസ്തകം ഉടനെ വായിക്കായിരുന്നു. അതിനകത്ത് മിശ്രവിവാഹങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ മൊത്തം
പത്ത് ശതമാനമാണുള്ളത്. 10% അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ ട്രസ്റ്റ് അദ്ദേഹം തമിഴ്നാടിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതായത് ദ്രാവിഡ മുന്നേറ്റ കഴകത്തും പോലെയുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടും തമിഴ്നാടിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്, അവിടെ 8% ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിൽ 12.5% ആണ് നാഷണൽ ആവറേജ്. അതായത് നാഷണൽ 10% ആണ്, ആവറേജിനേക്കാളും വളരെ ഹൈ ആണ്. സ്വാഭാവികമായിട്ടും അത് ഏത് കമ്മ്യൂണിറ്റി ഇത് പോകുന്നത് മുഴുവൻ ഓർഗനൈസ്ഡ് റിലീജിയൻ്റെ വട്ടത്തിന് അവർ വരച്ച ലക്ഷ്മണരേഖകൾക്ക് പുറത്തേക്ക് പോകുന്നതാണ്. അത് മാഡം അങ്ങനെ ഒരു ഭയപ്പാട് സഭയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സഭയുടെ ആളുകൾ ഈ ചട്ടക്കൂട്ടിനുള്ളിൽ നിൽക്കാത്തത് കൊണ്ടാണ് സഭ ഇങ്ങനെയുള്ള ഒരു ആശങ്കകൾ പ്രകടിപ്പിക്കുന്നത്. സഭയുടെ ആളുകൾ നിൽക്കാത്തതെന്നല്ല, അതൊരു സ്വാഭാവിക പ്രവൃത്തി. പക്ഷെ എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സഭയെക്കാട്ടിലും വിഷമം മുസ്ലിം മത സമുദായത്തിനായിരിക്കും അല്ലേ? അത് പിന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. കാരണം മഹല്ല് ജമാഅത്ത് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. പലപ്പോഴും നേരത്തെയൊക്കെ ഊരു വിലക്കുന്ന സംഭവം വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വിവാഹം കഴിച്ചു വന്നാൽ മഹല്ലിൽ നിന്ന് പുറത്താക്കുക, സഹകരിക്കാതിരിക്കുക, അത് ഏതാണ്ട് ഇപ്പോഴും ആ മനോഭാവത്തിൽ വലിയ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. വളരെ അത് അംഗീകരിക്കാൻ അങ്ങോട്ട് അംഗീകരിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് കുടുംബത്തിന്. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അതിപ്പോഴും അങ്ങനെ ഒരു 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 സമീപനം ഇപ്പോഴും തുടർന്നു പോരുന്നു എന്നുള്ളതാണ്.